2017 പുറത്തിറങ്ങിയ ചൈനീസ് ചലച്ചിത്രം നോ മാരേജിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കഥയുടെ അവസാന ഭാഗമാണിത്. മുൻഭാഗം കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡിന് അവസാനം നമ്മൾ കണ്ടത് ഗാവോഷിൻ ലൂറോഞ്ചറിന്റെ വീട്ടിലെത്തുന്നതും വിവാഹത്തിന് പോകുവാൻ അവന് വസ്ത്രം തിരഞ്ഞെടുത്ത് കൊടുക്കുന്നതുമായിരുന്നു. കൂട്ടത്തിൽ അവന്റെ സെക്രട്ടറിയെയും അവൾ പരിചയപ്പെട്ടു. അന്ന് പോകുന്നതിനു മുമ്പ് അവൾ പറഞ്ഞ വാക്കുകൾ അവന് ചിന്തയിൽ അഴുതി. വൈകാതെ ഇരുവരും വിവാഹത്തിന് പോയി. തന്റെ ബോയ്ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് ലൂറോഞ്ചറെ ഗാവോഷൻ എല്ലാവർക്കും പരിചയപ്പെടുത്തി. ശേഷം അവൾ തന്റെ സുഹൃത്തുക്കൾക്കും കൊളീഗ്സിനും ഒപ്പം നിന്ന് സംസാരിക്കാൻ ആരംഭിച്ചു. ലൂറോഞ്ചർ ആ സമയം ഗാവോഷനിന്റെ എക്സ് ലവറിന്റെ അടുക്കൽ എത്തിപ്പെട്ടിരുന്നു. എക്സ് ലവർ അവനടുക്കൽ, ഇവൾക്കാണെ പ്രണയത്തിലും ഒന്നിലും വിശ്വാസമില്ലല്ലോ, പിന്നെ നിങ്ങൾ എങ്ങനെ പ്രണയത്തിലായി എന്നൊക്കെ അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അത് കണ്ട് കുറച്ചു കഴിഞ്ഞതും അങ്ങോട്ടേക്ക് ഗാവോഷൻ കടന്നു വന്നു. ലൂറോഞ്ചറിനോട് അവനെന്താ എന്നെ പറ്റി പറഞ്ഞതെന്ന് ചോദിച്ചു. ഗാവോഷൻ വിഷമിക്കരുത് എന്ന് ലൂറോഞ്ചറിൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനങ്ങനെ കാര്യമായൊന്നും പറഞ്ഞില്ല, നിന്നെ പറ്റിയല്ല സംസാരിച്ചത് എന്നുമായിരുന്നു ലൂറോഞ്ചർ മറുപടിയായി പറഞ്ഞത്. പക്ഷേ എക്സ് ലവർ അങ്ങനെയൊന്നും വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒറിജിനലാണോ അല്ലയോ എന്ന് കണ്ടെത്തുവാൻ എക്സ് ലവർ ഉടൻ ഒരു ഗെയിം പ്രഖ്യാപിച്ചു. ഗെയിം എന്താണെന്ന് വെച്ചാൽ, കപ്പിൾസ് ആയിട്ടുള്ളവർ ഉടൻ വിവാഹം കഴിക്കാൻ പോകുന്നവരൊക്കെ ഒരു ചുംബന മത്സരത്തിൽ ഏർപ്പെടണം. ഏറ്റവും കൂടുതൽ ആര് ചുംബിക്കുന്നു എന്ന് നോക്കണം എന്നതായിരുന്നു അത്. അതോടെ കപ്പിൾസ് ആയിട്ടുള്ളവർ ചുംബിച്ച് മത്സരത്തിൽ പങ്കുചേർന്നു. ഗാവോഷിനും ലൂറോഞ്ചറും എന്ത് ചെയ്യുമെന്നറിയാതെ ആദ്യമൊന്ന് പകച്ചു നിൽക്കുകയായിരുന്നു. എല്ലാവരും അവരെ ഉറ്റുനോക്കാൻ തുടങ്ങി. നിങ്ങളും കപ്പിൾസ് അല്ലേ, വൈകാതെ കല്യാണം കഴിക്കാൻ പോകുവല്ലേ എന്ന് പറഞ്ഞ കൊളീഗ്സ് അവരെ ചുംബിക്കാൻ ഫോഴ്സ് ചെയ്യാൻ ആരംഭിച്ചു. എന്ത് ചെയ്യുമെന്നറിയാതെ ഇരുവരും പരസ്പരം പകച്ചു നോക്കി നിൽക്കെ അങ്ങോട്ടേക്ക് കറക്റ്റ് സമയം ഗാവോഷിനിന്റെ അമ്മ കടന്നു വന്നു. ഗാവോഷിനിന്റെ അമ്മയ്ക്കും ആ വിവാഹത്തിന് ക്ഷണമുണ്ടായിരുന്നു. ഗാവോഷിനിന്റെ അമ്മ ഉടനടി അതിൽ ഇടപെട്ടു. ഈ ഗെയിം ദാ ഇത്രയും മതിയെന്നും നമുക്ക് എല്ലാവർക്കും ഇനി ഡാൻസ് കളിക്കാം എന്നും പറഞ്ഞ് വിഷയം തിരിച്ചുവിട്ടു. ഗാവോഷിനാണെങ്കിൽ ഡാൻസിന്റെ കാര്യത്തിലും വലിയ ഉറപ്പൊന്നുമില്ല, തനിക്ക് അതിനും സാധിക്കില്ലല്ലോ എന്നവൾ കുറച്ച് പരിഭ്രാന്തിയാവാൻ തുടങ്ങി. ലൂറോഞ്ചർ അവൾക്ക് മോട്ടിവേഷൻ പകർന്നു. നീ ചുറ്റിലുമുള്ള ആരെയും നോക്കണ്ട, നീ ഗെയിം കളിക്കുകയാണ്, ഗെയിമിനകത്താണ് എന്ന് ചിന്തിച്ചാ മതി. ലാവോറേഞ്ചർ അവളുടെ കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോയി. ശേഷം അവൾക്കൊരു കോൺഫിഡൻസ് കിട്ടുവാൻ അവളുടെ കണ്ണുകൾ അടച്ച് കൈകൊണ്ട് മൂടി. കൈയെടുത്ത് മാറ്റിയപ്പോൾ അവൾക്ക് താൻ ഗെയിമിംഗ് ലോകത്തുള്ള പോലായിരുന്നു അനുഭവപ്പെട്ടത്. അതോടെ അവൾ മനസ്സ് തുറന്ന് ഇഷ്ടമുള്ള പോലെ ഡാൻസ് കളിച്ചു. ലൂറോഞ്ചറും അവളുടെ ഒപ്പം കൂടി. അന്ന് ഡാൻസൊക്കെ കഴിഞ്ഞ് ഇരുവരും ഒന്നിച്ചായിരുന്നു അവിടെ നിന്ന് മടങ്ങിയത്. തിരിച്ചു പോകുമ്പോൾ ഗാവോഷൻ പറഞ്ഞു, എല്ലാവരും പറയും എനിക്കങ്ങനെ പ്രണയിക്കാനോ പ്രണയത്തിന്റെ രീതികളോ ഒന്നും അറിയില്ലെന്ന്. ചിലപ്പോഴൊക്കെ എനിക്കും തോന്നാറുണ്ട് ഞാൻ അങ്ങനെ പ്രണയിക്കപ്പെടാൻ യോഗ്യതയുള്ള അല്ലെങ്കിൽ പ്രണയം അറിയാവുന്ന ഒരു വ്യക്തിയാണെന്ന്. ലൂറോഞ്ചർ ഉടൻ അവളെ തിരുത്തി, അതൊക്കെ നിന്റെ മേൽ അസൂയുള്ള നീയുമായി പ്രണയത്തിലാവാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയവരൊക്കെ നിന്നെ ഓർത്ത് കുറ്റം പറയുന്നതാ, നീ അതൊന്നും കാര്യമാക്കിയെടുക്കണ്ട. ലൂറോഞ്ചറുടെ ആ മറുപടി ഗാവോഷനെ സന്തോഷിപ്പിച്ചിരുന്നു. നിന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ് ഗാവോഷൻ അവളുടെ റൂമിലേക്ക് പോയി. ഒരു നിമിഷം ചിന്തിച്ച് ലൂറോഞ്ചർ അവിടെ തന്നെ നിന്നുപോയി. പിന്നാലെ തിരികെ പോരാൻ നേരം വാതിൽ തുറന്ന് പുറത്തു വന്ന ഗാവോഷൻ ലൂറോഞ്ചറോട്, നാളെ നിനക്ക് യഥാർത്ഥ പ്രണയമെന്തെന്ന് ഞാൻ കാണിച്ചു തരാം എന്നവൾ വിളിച്ചു പറഞ്ഞു. പിറ്റേന്ന് അവനെയും കൂട്ടി അവൾ മാർക്കറ്റിൽ പോയി. നന്നായി ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുമെങ്കിൽ, ഒരു പയ്യന് നന്നായി ഭക്ഷണം പാചകം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവരിരുവരും നല്ല കപ്പിൾസ് ആകും എന്നവൾ പറഞ്ഞു. ഭക്ഷണത്തിൽ പ്രണയവുമുണ്ട് എന്നും കൂട്ടിച്ചേർത്തു. ശേഷം അവരിരുവരും ഒന്നിച്ച് ഗാവോഷിനെ വീട്ടിലെത്തി. അവൾ ചെറിയൊരു പെറ്റിനെ വളർത്തുന്നുണ്ടായിരുന്നു. അവളുടെ എക്സ് ബോയ്ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത പെറ്റായിരുന്നു അത്. ഈ പെറ്റ് നന്നായിട്ടുണ്ടല്ലോ എന്ന് ലൂറോഞ്ചർ പറഞ്ഞു. ശേഷം ഇതിലൊക്കെ മനോഹരമായൊന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് മുമ്പിൽ മറ്റൊരു വെർച്വൽ ലോകം തന്നെ ഉണ്ടാക്കി. ആ വെർച്വൽ യൂണിവേഴ്സിൽ ഏറെ രസകരമായി അവൾ തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ ആരംഭിച്ചു. അതെല്ലാം അവളേറെ എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവരിരുവരും സംസാരിക്കാൻ തുടങ്ങി. നമ്മുടെ ചെറുപ്പത്തിൽ വൺ പീസ് എന്നൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നില്ലേ, അത് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് അവൻ ചോദിച്ചു. ഉണ്ടെന്നായിരുന്നു അവളുടെ മറുപടി. അതിൽ വൺ പീസ് അമരത്വമുള്ളവനാണല്ലോ, കൂടെയുള്ള എല്ലാവരും മരിച്ചാലും അവൻ മാത്രം മരിക്കാതിരിക്കും. അത് നല്ല കാര്യമായി എല്ലാവരും ചിന്തിക്കുമെങ്കിലും ഞാൻ മറ്റൊന്നായിരുന്നു ചിന്തിച്ചിരുന്നത്. അയാൾ ഇഷ്ടപ്പെടുന്ന കൂടെയുള്ള എല്ലാവരും മരണപ്പെട്ടു പോകും, അയാൾ അപ്പോ ഏകാന്തതയിൽ പെട്ടുപോവില്ലേ എന്ന തരത്തിലായിരുന്നു അത്. ചെറുപ്പത്തിലൊക്കെ ഞാനും എപ്പോഴും തനിച്ചായിരുന്നു, ആ ഫീലിംഗ് ഒന്നും ആർക്കും വരരുത് എന്ന് അന്നേ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് എപ്പോഴും ഒരു കമ്പാനിയനുള്ള പോലെ വിർച്വൽ ലോകത്തിൽ ഉല്ലസിക്കാൻ പറ്റുന്ന പോലെ ഒരു ഗെയിം ഞാൻ ഡെവലപ്പ് ചെയ്തത് എന്നും അവൻ കൂട്ടിച്ചേർത്തു. നീ എന്താ ചെറുപ്പത്തിലൊക്കെ തനിച്ചായി പോയത് എന്ന് ഗാവോഷൻ തിരക്കി. അതെന്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ എന്നെ വിട്ടു പോയിരുന്നു, പിന്നീട് ഞാൻ ആകെ തനിച്ചായി, പിന്നെ ഞാൻ എന്റെ ഗെയിമുകളും എന്റെ ഈ ജീവിതവുമായി മുമ്പോട്ട് പോവുകയായിരുന്നു. അവന്റെ മറുപടി
കേട്ടതും അവൾ വീണ്ടും ചോദിച്ചു, ഓ അപ്പോ നിനക്ക് ഇതിനു മുമ്പ് റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ലല്ലേ? ഇല്ല, എനിക്കിതുവരെ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നവൻ മറുപടി പറഞ്ഞു. സംസാരിച്ചിരുന്ന് ഇരുവരും അങ്ങനെ തന്നെ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് ഗാവൂച്ചനന്റെ അമ്മ അങ്ങോട്ടേക്ക് വന്നപ്പോൾ കണ്ടത് ഇരുവരും ഒന്നിച്ചിരുന്ന് ഉറങ്ങുന്നതായിരുന്നു. ഇവിടെന്താ നടക്കുന്നേ എന്ന മട്ടിൽ അമ്മ ഇരുവരെയും നോക്കി. അമ്മയെ കണ്ട് ഇരുവരും ചാടി എഴുന്നേറ്റു. ഗാവൂച്ചൻ അമ്മയ്ക്കടുത്തെത്തി. അമ്മ അമ്മ ചിന്തിക്കുന്ന പോലെ ഒന്നുമില്ല, എന്തുണ്ടേലും എന്റെ അടുത്ത് ചോദിച്ചു എന്ന് അസ്വസ്ഥതയോടെ പറഞ്ഞു. നീ അടങ്ങിയിരിക്കെ, ഞാൻ അവനോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടുത്തെ സോഫയിലിരുന്ന അമ്മ ലൂറേഞ്ചറോട് സംസാരിക്കാൻ ആരംഭിച്ചു. ആ നിന്നെ പറ്റി പറ എന്നമ്മ ലൂറേഞ്ചറോട് ചോദിച്ചു. അവൻ വാ തുറന്നാലേ അവന് ഗെയിമിങ്ങും ഗെയിമിങ്ങിനെ പറ്റിയും മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ. നിനക്ക് വീടുണ്ടോ? അടുത്ത അമ്മയുടെ ചോദ്യം വന്നു. ഇല്ലെന്നായിരുന്നു മറുപടി. നിനക്ക് കാറുണ്ടോ? എനിക്ക് അതുമില്ല. പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന ഈ വീടും കാറും ഒക്കെ എനിക്ക് എന്റെ വിർച്വൽ ലോകത്ത് ഗെയിമിനകത്തുണ്ട്. അമ്മ ആകെ കൺഫ്യൂസ്ഡ് ആയി. അമ്മ അവളെ വിളിച്ച് മാറ്റിക്കൊണ്ടുപോയി. ഇപ്പൊ ഇയൻ ശരിക്കും നോർമൽ അല്ലേ, മെന്റലൊന്നുമല്ലല്ലോ എന്ന മട്ടിൽ ചോദിക്കാൻ ആരംഭിച്ചു. വീടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഗെയിമിന്റെ ഉള്ളിലുണ്ടെന്ന് പറയുന്നു. ഇതൊന്നും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നീ നോക്കിയും കണ്ടൊക്കെ മുമ്പോട്ട് പോയാ മതി. അതും പറഞ്ഞ അമ്മ അവിടെ നിന്ന് പോയി. അമ്മ പോയതിന് പിന്നാലെ ലൂറേഞ്ചറും ഗാവോഷനും സംസാരിക്കാൻ തുടങ്ങി. ഗെയിമിൽ അടുത്തതായി താൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഐലൻഡ് വെഡ്ഡിംഗ് ആണെന്നും അതിനുവേണ്ടി നമുക്കൊരു വിവാഹം സെറ്റ് ചെയ്യാമെന്നും അന്ന് നമ്മൾ വിവാഹം കഴിക്കുമെന്നും നമ്മുടെ പരിചയക്കാരെ മാത്രം വിളിച്ചാൽ മതി എന്നും ലൂറേഞ്ചർ ഗാവോഷനോട് പറഞ്ഞു. നീ എന്താ പറയുന്നേ, ഒരു ഐലൻഡ് മാരേജ് ഫംഗ്ഷന് റെന്റിനെടുക്കണമെങ്കിൽ എന്തോരം പണം വേണമെന്നറിയോ എന്ന് ഗാവോഷൻ തിരികെ ചോദിച്ചു. അറിയില്ലെന്നവൻ തലകുലുക്കി. നമ്മുടെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ വിളിക്കുമ്പോ ഏതാണ്ട് ഒരു 100 ടേബിൾസ് ബുക്ക് ചെയ്യേണ്ടി വരും. എത്രമാത്രം എക്സ്പെൻസീവ് ആയിരിക്കും അത് എന്ന് നിനക്ക് വല്ല ഐഡിയയുമുണ്ടോ എന്നവൾ വീണ്ടും ചോദിച്ചു. ഇല്ലെന്ന് വീണ്ടും ലൂറേഞ്ചർ തലകുലക്കിയതും നിന്റെ ചുറ്റിലുമുള്ള ജീവിതത്തെ പറ്റിയും അതിന് വരുന്ന ചെലവുകളെ പറ്റിയും ഒന്നും നിനക്കൊരു ഐഡിയയുമില്ലല്ലേ. നിനക്കെല്ലാം ഈ ഗെയിം 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 മാത്രമാണല്ലേ. എപ്പോഴാണ് നീ റിയാലിറ്റിയിലേക്ക് തിരികെ വരുന്നേ? അന്ന് ഡാൻസ് പാർട്ടിയിൽ എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, നീ ഗെയിമിനകത്താണ് എന്ന പോലെ ചിന്തിക്കാൻ പറഞ്ഞു. അത് നല്ല രീതിയിൽ വർക്കായിരുന്നു, അത് ഓക്കെയുമായിരുന്നു. പക്ഷെ ജീവിതം എന്ന് വരുമ്പോ യഥാർത്ഥ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും മറ്റ് കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം തന്നെ ഇങ്ങനെ ഗെയിം വെച്ച് രക്ഷപ്പെട്ടു പോവാൻ നമുക്ക് സാധിക്കില്ല. അതൊക്കെ നമ്മൾ ഫേസ് ചെയ്ത് തന്നെ പോണം. റിയാലിറ്റിയിലേക്ക് നീ എപ്പോഴാ തിരികെ വരാൻ പോകുന്നേ? ഇതൊക്കെ നീ എപ്പോഴാ മനസ്സിലാക്കുന്നേ? അവളവനെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. ജീവിതം എന്ന് പറഞ്ഞ എന്താണെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുവരെ അവൾ ചോദിച്ചു. ലൂറേഞ്ചർ മറുപടിയൊന്നും പറഞ്ഞില്ല. മിണ്ടാതെ അവളുടെ വീട് വിട്ട് ഇറങ്ങിപ്പോയി. അടുത്ത ദിവസം ഓഫീസിൽ ഇരിക്കുമ്പോഴും ഗാവോഷിനന്റെ മനസ്സിൽ മുഴുവൻ അവനെ പറ്റിയുള്ള ചിന്തയായിരുന്നു. ഗാവോഷിനിന് ഓവർസീസ് പ്രൊജക്ട് ലഭിക്കുകയും ഓസ്ട്രേലിയൻ ടിക്കറ്റ് വന്നു ചേരുകയും ചെയ്തു. അവൾ എന്തിന് റിലേഷൻഷിപ്പിന് ശ്രമിച്ചോ അത് അവളുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയി മാറിയിരുന്നു. ബോസുമായിരുന്നു സംസാരിക്കുമ്പോൾ തനിക്ക് ആ ടിക്കറ്റും ഓവർസീസ് പ്രൊജക്ടും വേണ്ട, താൻ അതിനർഹയല്ലെന്ന് അവൾ പറഞ്ഞു. മാഡം വിചാരിക്കുന്ന പോലെ താനും ലൂറേഞ്ചറും കപ്പിൾസ് അല്ലെന്നും അവൾ വ്യക്തമാക്കി. തനിക്കത് നേരത്തെ അറിയാം എന്നായിരുന്നു മാഡത്തിന്റെ മറുപടി. എന്റെയും ചെറുപ്പകാലത്ത് നിന്നെപ്പോലെ എനിക്കും ഒരുപാട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാനതെല്ലാം വിട്ട് ഇപ്പോഴാ പുറത്തു വന്നത്. നമ്മൾ പാസ്റ്റിൽ മാത്രം തുടർന്നു കൊണ്ടിരുന്ന നമുക്ക് ഫ്യൂച്ചർ ഇല്ലാതായി പോകും. നമ്മുടെ ജീവിതം മുമ്പോട്ടൊഴുകുമ്പോൾ കൃത്യസമയത്ത് കൃത്യമായ ഡിസിഷനുകൾ നമ്മൾ എടുക്കേണ്ടി വരും. പാസ്റ്റിൽ കുടുങ്ങിക്കിടക്കേണ്ടതല്ല ജീവിതം, നിന്റെ ഡിസിഷനും നീ തന്നെയാണ് എടുക്കേണ്ടത്. ആലോചിച്ച് തീരുമാനിക്ക്. മുമ്പ് എനിക്കും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വന്നപ്പോൾ ഈ ലോകത്തിൽ യഥാർത്ഥ പ്രണയമെന്നൊന്നും ഉണ്ടാവേയില്ല എന്നായിരുന്നു ഞാനും കരുതിയത്. പക്ഷേ അത് ശരിയല്ലെന്ന് പിന്നീടായപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. യഥാർത്ഥ പ്രണയം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നോ നമ്മളത് എപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കണമെന്നോ ഇല്ല. പക്ഷെ അത് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ ഉണ്ടാകും. ചിലപ്പോ ഒരു സെക്കൻഡ് ആയിരിക്കും അത്. ആ ഒരു നിമിഷം, ആ ഒരു മൊമെന്റ് ഏതാണെന്ന് റിയലൈസ് ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ലൈഫ് എങ്ങനെ വേണമെന്ന് തിരഞ്ഞെടുക്കാനും നമുക്ക് കൃത്യമായി പറ്റണം. കൺഫ്യൂസ്ഡ് ആവരുതൊരിക്കലും. അതും പറഞ്ഞ് മാഡം എഴുന്നേറ്റ് പോവാൻ തുടങ്ങി. പെട്ടെന്ന് നിന്ന് ആ ടിക്കറ്റ് അവൾക്ക് തന്നെ കൊടുത്തു. പിന്നെ നീ വേദനിക്കാൻ ഇടവരരുത് എന്ന് പറഞ്ഞു. അവളും ആ ടിക്കറ്റ് വാങ്ങി കയ്യിൽ വെച്ചു. ലൂറേഞ്ചറോട് സംസാരിക്കുവാൻ ഗാവോഷിൻ അന്ന് പിന്നാലെ ചെന്നു. എന്തുകൊണ്ടോ അവൾ മടിച്ചു നിന്നു. തിരികെ പോരാൻ നോക്കുമ്പോൾ ലൂറേഞ്ചറിന്റെ അസിസ്റ്റന്റ് ആ വഴി വരുന്നുണ്ടായിരുന്നു. അവളുമായി ഗാവോഷിൻ സംസാരിച്ചു. ബോസ് ഇപ്പോൾ പഴയ പോലൊന്നും അല്ലെന്നും തങ്ങളോടൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. പണ്ടെപ്പോഴും ഗെയിമിന്റെ കാര്യം മാത്രമായിരുന്നു എന്ന് അവൾ പറഞ്ഞു. ബോസിൽ ഇപ്പോ ഒരുപാട് മാറ്റങ്ങൾ കാണുന്നുണ്ട്, ഒക്കത്തിനും കാരണം താങ്കളാ എന്നവൾ ഗാവോഷിനോട് കൂട്ടിച്ചേർത്തു. നാളുകൾ കടന്നുപോവാൻ തുടങ്ങി. ഇരുവരും തമ്മിൽ കോണ്ടാക്ട് അധികം ഉണ്ടായിരുന്നില്ല. സംസാരിക്കണമെന്ന് തോന്നി ഫോൺ എടുക്കുമെങ്കിലും എന്തോ ഒരു ഈഗോ കാരണം ഇരുവരും പരസ്പരം സംസാരിക്കാൻ കൂട്ടാക്കിയതേയില്ല. ഒടുവിൽ ലൂറേഞ്ചറോട് സംസാരിക്കുവാൻ ഗാവോഷൻ തീരുമാനിച്ചു. വാണ്ടഡ് എന്നൊക്കെ എഴുതി അവന്റെ ഒരു കാർട്ടൂൺ ചിത്രവും വരച്ച് അവളൊരു പോസ്റ്റർ തയ്യാറാക്കി. അടുത്ത ദിവസം ലൂറേഞ്ചറിന്റെ ഗെയിം ലോഞ്ച് ആയിരുന്നു. അങ്ങോട്ടേക്ക് അവൾ അതുമായി ചെന്നു.
ചെന്നോ ലോറോഞ്ചർ ഗെയിം ഇൻട്രൊഡ്യൂസ് ചെയ്തോ, എപ്പോഴും തനിച്ചായിരിക്കുന്നവർക്ക് ആ തനിമ ഇല്ലാതിരിക്കുവാൻ താൻ ഡെവലപ്പ് ചെയ്ത ഗെയിമാണിതെന്നും ഇത് ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്റെ കൂടെ ഒരാൾ ഉണ്ടായിരുന്നെന്നും ഇപ്പോൾ അദ്ദേഹം കൂടിയില്ലെന്നും അവർക്കും താൻ തന്റെ നന്ദി രേഖപ്പെടുത്തുന്നു എന്നും അവൻ കൂട്ടിച്ചേർത്തു. പിന്നാലെ ഇന്റർവ്യൂ സെക്ഷൻ ആരംഭിച്ചു. നേരത്തെ കൂടിയുണ്ടായിരുന്ന ഒരാൾക്ക് താങ്ക്സ് പറഞ്ഞെന്ന് പറഞ്ഞല്ലോ, അതാരാണ്, നിങ്ങളുടെ ഗേൾഫ്രണ്ട് ആണോ എന്നൊരാൾ ചോദ്യം ചോദിച്ചു. ഗാവോഷിനെ തന്നെ ഇഷ്ടമല്ലല്ലോ, എന്തിനാണ് പ്രസ്സിനെടുക്കൽ ആവശ്യമില്ലാത്തത് പറയുന്നത് എന്ന് ചിന്തിച്ച് അവൾ തന്റെ ഗേൾഫ്രണ്ട് ഒന്നുമല്ല എന്നവൻ മറുപടി പറഞ്ഞു. അവൾ എന്റെ ഗെയിമിന് ഒരു മോഡൽ മാത്രമായിരുന്നു എന്നും കൂട്ടിച്ചേർത്തു. അവിടെ ഉണ്ടായിരുന്ന ഗാവോഷിനെ അത് കേട്ടതും വലിയ ദുഃഖം തോന്നിയിരുന്നു. അതോടെ താൻ കയ്യിൽ കൊണ്ടുവന്നിരുന്ന പോസ്റ്റർ അവിടെ ഉപേക്ഷിച്ച് അവൾ അവിടെ നിന്ന് പോയി. ലൂറോഞ്ചറുടെ അസിസ്റ്റന്റ് ആ പോസ്റ്റർ കാണുകയും അതെടുത്ത് അവന്റെ അടുക്കലെത്തുകയും ചെയ്തു. പോസ്റ്റർ കണ്ടതും ഗാവോഷിൻ അവിടെ എത്തിയിരുന്നെന്നും അവളായിരിക്കും അത് ചെയ്തിരിക്കുക എന്നും അവന് മനസ്സിലായിരുന്നു. അതോടെ ആ പോസ്റ്ററിൽ ഉണ്ടായിരുന്ന അഡ്രസ് ശ്രദ്ധിച്ച് അവൾ അവിടെയാണോ ഉണ്ടാവുകയെന്ന് ചിന്തിച്ച് അവൻ അവിടെ നിന്നോടി. അവൾ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവൾക്ക് അരികിലേക്ക് നടന്നു ചെന്നു. ഇരുവരും ക്രോസ് ചെയ്ത് പോവാൻ തുടങ്ങി. യാഥാർത്ഥ്യത്തിൽ അത് അവന്റെ ഒരു ഇമാജിനേഷൻ മാത്രമായിരുന്നു, അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഗാവോഷിനാകട്ടെ ഇതേ സമയം വീട്ടിൽ ശരിക്കും ലൂറോഞ്ചറിന് തന്നെ ഇഷ്ടമല്ലേ, മോഡലായി മാത്രമാണോ തന്നെ കരുതിയത് എന്നൊക്കെ ചിന്തിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവളുടെ ഫോൺ ശബ്ദിച്ചു. ലൂറോഞ്ചർ ആയിരിക്കുമോ അതെന്ന് ചിന്തിച്ച് അവൾ ചാടി ഫോൺ എടുത്തു. പക്ഷെ അത് മറ്റാരോ ആയിരുന്നു. അവൾ നിരാശയായി. നിനക്കെന്നെ വേണ്ടല്ലോ, പിന്നെ നീ ഫോൺ ചെയ്യുന്നത് എങ്ങനെയാ എന്നവൾ ചിന്തിച്ചിരുന്നു. പെട്ടെന്ന് പുറത്ത് ഹോൺ ശബ്ദം മുഴങ്ങി. അവനായിരിക്കുമെന്ന് ചിന്തിച്ച് ഗാവോഷിൻ ഓടിയെത്തി നോക്കി. അതും അവനായിരുന്നില്ല. പെട്ടെന്ന് കഥകിലാരോ മുട്ടുന്നു കേട്ടു. ഓ, ഇതും തോന്നലായിരിക്കും, എന്തായാലും നീ അവൻ പോകുന്നില്ല എന്ന് പ്രതീക്ഷയൊന്നുമില്ലാതെ അവൾ പോയി കഥക് തുറന്നു. കഥകിനപ്പുറം ലൂറോഞ്ചർ തന്നെയായിരുന്നു. ഇരുവരും വീണ്ടും കണ്ടുമുട്ടുകയും ഒന്നുചേരുകയും ചെയ്യുകയായിരുന്നു. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.